നടനും തിരക്കഥാകൃത്തുമായ മുരളി ഗോപിയുടെ 49th ജന്മദിനമാണ് ഇന്ന്. സഹോദര തുല്യനായ പ്രിയ സുഹൃത്തിന് ജന്മദിനാശംസകൾ നേരുകയാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും മറ്റുള്ള താരങ്ങളും. ജന്മദിനാശംസകൾ ബിഗ് ബ്രദർ സിനിമകൾക്ക്, സ്വപ്നങ്ങൾക്ക്, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത രാത്രികൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച വർഷം ഇതാകട്ടെ എന്നാണ് പൃഥ്വി ആശംസിച്ചത്. ബിഗ് ബ്രദറും ചങ്ങാതിയും ഏറെ നാളായുള്ള മ്യൂസിക് പാർട്ണറുമായ ആൾക്ക് ജന്മദിനാശംസകൾ. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾക്കും തമാശകൾക്കും ഒന്നിച്ചുള്ള സിനിമകൾക്കുമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മികച്ചൊരു വർഷമാകട്ടെ മുരളി എന്നാണ് ഇന്ദ്രജിത്ത് കുറിച്ചത്. എന്തായാലും മുരളി ഗോപിയുടെ മികച്ച വർഷം തന്നെയാണ് ഇത്. കാരണം തുടക്കം തന്നെ ലാലേട്ടന്റെ കൂട്ടത്തിൽ ദൃശ്യം 2 എന്ന മഹാവിജയമായ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മികച്ച അഭിനയം കാഴ്ചവെച്ചത് മുരളി ഗോപി എന്ന് ഒരേ സ്വരത്തിൽ ആരാധകർ പോലും പറഞ്ഞു കഴിഞ്ഞു. മോഹൻലാലിനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം. മുരളി ഗോപി ദൃശ്യം 2 ജോർജ് ഊട്ടി എന്ന കഥാപാത്രത്തിനൊപ്പം അഭിനയിച്ച് പിടിച്ചു നിന്നത് ഇങ്ങനെയാണ്. ദൃശ്യം 2 ഒരു തകർപ്പൻ മോഹൻലാൽ സിനിമ കാണാൻ കഴിഞ്ഞതിന്റെ ത്രില്ലാണ് മലയാളി പ്രേക്ഷകർ. അത് സോഷ്യൽ മീഡിയയിൽ കയറിയിറങ്ങിയാൽ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിനൊപ്പം ചർച്ചയാകുന്നത് മുരളി ഗോപിയുടെ ഐച്ചി തോമസ് ബാസ്റ്റിൻ എന്ന കഥാപാത്രമാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ തലയെടുപ്പുള്ള നായക നടനായ മോഹൻലാലിനൊപ്പം പിടിച്ചു നിൽക്കാൻ സൂക്ഷ്മമായ അഭിനയത്തിലൂടെയും പക്വമായ ഡയലോഗ് ഡെലിവറിയിലൂടെയും മുരളി ഗോപിക്ക് സാധിച്ചു എന്നതാണ് നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയം. ദൃശ്യം 1 കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കോൺസ്റ്റബിൾ സഹദേവനെ പ്രേക്ഷകർക്ക് മിസ് ചെയ്യുമെങ്കിലും ആ വിടവ് സിനിമയിൽ നികത്തുന്നത് മുരളി ഗോപിയുടെ തോമസ് ബാസ്റ്റിനാണ്. എന്നാൽ കോൺസ്റ്റബിൾ സഹദേവനെ പോലെ പ്രത്യക്ഷത്തിൽ വയലന്റ് അല്ല മുരളി ഗോപിയുടെ കഥാപാത്രം. സഹപ്രവർത്തകയുടെ മകനെ കൊലപ്പെടുത്തിയ സമർത്ഥനായ കൊലയാളിയെ സമയമെടുത്ത് നിരീക്ഷിച്ച് കൊടുക്കാനുള്ള ക്ഷമ പരിചയസമ്പന്നമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിലെ കാണാൻ കഴിയും. ആ മിടുക്കും പരിചയസമ്പന്നതയും മുരളി ഗോപിയുടെ കഥാപാത്രത്തിന്റെ ശരീരഭാഷയിൽ പോലും തെളിഞ്ഞു നിന്നു. ജോർജ് കുട്ടിയുമായി നേർക്കുനേർ വരുന്ന രംഗങ്ങളിൽ മുരളി ഗോപി തലയെടുപ്പോടെ നിൽക്കുന്നത് ഈ സ്ക്രീൻ പ്രസൻസ് കൂടിക്കൊണ്ടാണ്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗാംഭീര്യവും സൗമ്യതയും നേരെ സമയം പ്രതിഫലിപ്പിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് മോഹൻലാൽ പോലെയുള്ള പ്രതിഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ വെറുതെ മസിൽ പെരുപ്പിച്ചിട്ടുള്ള നെഞ്ചി വിരിക്കൽ ആയിരുന്നില്ല മുരളി ഗോപിയുടേത്. പുറമേക്ക് സൗമ്യമെങ്കിലും സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ നേരിട്ട അപമാനത്തിന് പകരം വീട്ടാനുള്ള ഒരു ത്വരയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് തോമസ് ബാസ്റ്റിൻ. അതിനുവേണ്ടി അദ്ദേഹം സാധ്യമായ എല്ലാ വഴികളും ഡിപ്പാർട്ട്മെന്റിനകത്തു നിന്നും പുറത്തു നിന്നും പയറ്റുന്നുണ്ട്. ജോർജ് കുട്ടിയുമായി അയാൾ ഏറ്റുമുട്ടുന്നത് ശാരീരികമായല്ല, അവർ തമ്മിൽ നടക്കുന്നത് ഒരു മൈൻഡ് ഗെയിം. പ്രേക്ഷകരിലേക്ക് പടർത്തുന്ന ത്രില്ല് അനുഭവിച്ചറിയുക തന്നെ വേണം. മറ്റൊന്നുള്ളത് മുരളി ഗോപിയുടെ കുറുകിക്കൊള്ളുന്ന ഡയലോഗുകളാണ്. അതിനാടകീയത ഇല്ലാതെ ദീർഘവും ശക്തവും വൈകാരികവുമായ സംഭാഷണങ്ങൾ മുരളി ഗോപി കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സിനിമാ പ്രേമികൾ ആഘോഷമാക്കാൻ പോകുന്നതിൽ ഏറെ മുരളി ഗോപിയുടെ ഡയലോഗുകൾ ആകുമെന്നതിൽ സംശയമില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ദൃശ്യം 2 അഭിനേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ പലരും മുരളി ഗോപിയുടെ സാന്നിധ്യത്തെ ചെറിയൊരു സംശയത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് ശേഷം സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മുരളി ഗോപിയുടെ തോമസ് ബാസ്റ്റിൻ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുരളി ഗോപിയിലെ നടൻ പ്രേക്ഷകരുടെ കയ്യടി അറിയിക്കുന്നത് അത്തരം ഒരു കഥാപാത്ര സൃഷ്ടി നടത്തിയ ജിത്തു ജോസഫിന് കയ്യടി കൊടുക്കണം എന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയാണ്.